ஃபஸ்ட் அண்ட் குட் மார்னிங், வெல்கம் பேக் டு அவர் ஃபேமிலி ராஜேஷாஞ்சலி வ்ளாக்ஸ். കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കാണ്. ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫിൽ ഇപ്പോൾ കോഫി ലോക്ക്ഡൗൺ ആയിട്ട് എന്നും ഒരേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല, ഡെയിലി എന്ത് നടക്കുന്നു അത് തന്നെ പിറ്റേ ദിവസം നടക്കുന്നു. അപ്പോൾ എന്തിനാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളുടെ ആ വ്ളോഗ്സിൻ്റെ ആ ഒരു ടച്ച് അങ്ങ് ഇട്ടു പോകരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ ചെയ്യാം. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. എന്തെങ്കിലും സപ്പോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായെങ്കിലേ ഉള്ളൂ, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പം രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് അവിടെ ഇവിടെ അവിടെ ഇവിടെയായിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ മുതൽ കാണാമോ? നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നറിയില്ല, ഇവിടെ ഭയങ്കര മഴയാണ്. ഇപ്പം രണ്ട് ദിവസം, ഇന്നലെ നല്ല ഫുൾ ടൈം മഴയായിരുന്നു, ഇന്നതേ ഫുൾ ടൈം മഴയാണ്. അങ്ങനെ അപ്പം തുണിയൊക്കെ വിരിച്ചിട്ടായിരുന്നു, അതാണ് ഞാൻ ഓടിപ്പോയി തുണി എടുത്തു. ഇനിയിപ്പം വിചാരിക്കും പാപ്പ ഓടേടെ, പാപ്പ ചൂടാറിയില്ല, ഫുഡ് ചൂടാറിയിട്ട് വേണം കൊടുക്കാൻ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉറക്കത്തിൽ നെനച്ചിട്ട് പ്ലിങ്കസ്യാന്ന് പറഞ്ഞ് നടക്കായിരുന്നു. കുറവേ അമ്മ, അതാ കുഞ്ഞാനെ. അമ്മ ഒരു ഹായ് പറയൂ. കുഞ്ഞാനെ ഭയങ്കര വഴക്കാ രാവിലെ, എല്ലാവരുടെ എളി കൂടെ മാറി മാറി നടക്കാം. കുറുമ്പ പറഞ്ഞു തന്നെ പറയാ. പാപ്പ പാപ്പ തിന്നാൻ സമയമായി കുഞ്ഞായിക്ക്. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ചൂടാറണം, എന്നിട്ട് വേണം കൊടുക്കാൻ പാപ്പ തിന്ന. മോർണിംഗ് ഫുഡ് നമ്മുടെ അമൃതം പൊടി എന്നൊക്കെ പറയും, അതാണ് രാവിലെ കഴിക്കുക. അത് ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ്. ചൂടുണ്ട്, കാണാൻ പറ്റണമെന്ന് അറിയില്ല ചൂട് പോകുന്നത്. അപ്പം ഇതാണ് സേനമ്പി മോർണിംഗ് കഴിക്കുന്ന ഫുഡ്. അപ്പം ഇത് ചൂടാറായിട്ടാണ് കൊടുക്കണം. അവനവിടെ ഭയങ്കര കളി ചൂട്. ഏ ചൂട് ചൂട് ചൂടുണ്ടോ? ചൂടാ ചൂടാ, ഇതൊന്നും ചൂടില്ല ദേമ്മ. അതെ, പാപ്പ എടുക്കുമ്പോൾ ഞാൻ സ്പൂൺ എടുക്കുമ്പോൾ അവൻ ഓടും. തുടർന്നിട്ട് നിങ്ങൾ വിചാരിക്കരുത് അത് അവൻ കഴിക്കാൻ വേണ്ടിയാണ്, ഭയങ്കര മടിയാണ്, ഓടുകയാണ്. പാപ്പു ഞാൻ സ്പൂൺ ഇട്ട്, ഇപ്പം തന്നെ ഞാൻ സ്പൂൺ എടുത്തപ്പോൾ അവൻ ഓടി. കാരണം അവന് സ്പൂൺ നമ്മൾ കൊടുക്കാൻ പാടില്ല, അവനിങ്ങനെ അത് കണ്ട് നിൽക്കുക. പക്ഷേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. എന്തായാലും ഞാൻ ഫുഡ് കൊടുക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ചിലപ്പം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കില്ല. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല, മേ ബി ഉച്ച വരെ ആയിരിക്കും എടുക്കുക. കാരണം ഇത് ഇന്നെടുത്തിട്ട് ഇന്ന് തന്നെ മേ ബി പോസ്റ്റ്, വൈകുന്നേരത്തിന് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അറിയില്ല പോസ്റ്റാക്കാൻ പറ്റുമെന്ന്. പിന്നെ നമ്മൾക്ക് വ്യൂവേഴ്സൊക്കെ നല്ല കുറവാണ്, 12K മുന്നേ ഇതിലും കുറച്ചുകൂടെ വ്യൂവേഴ്സ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസൊന്നും കാണുന്നില്ലേ, എനിക്ക് അറിയില്ല. നല്ല വ്യൂവേഴ്സ് കുറയുന്നുണ്ട്. എന്തായാലും ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എടുക്കുന്ന അത്രയും പോർഷൻസ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ അവന് ഫുഡ് കൊടുക്കാം. എനിക്ക് മടിയൻ 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 ഫുഡ് കഴിക്കാൻ ഏറ്റവും വലിയ മടിയൻ ഉണ്ടെങ്കിൽ അത് സേനമ്പിയാണെന്ന് ഞാൻ പറയും. കിടന്ന് ഫുഡ് കഴിക്കുന്ന മടിയച്ചാൽ കണ്ടോ, എനിക്ക് ഭയങ്കര മടിയാണ്. ഇത് മുട്ടത്തലയിൽ മുടിയൊക്കെ വന്നു കേട്ടോ ഗൈസ്. ഒന്ന് തിരിഞ്ഞിരിക്കുക ചേട്ടാ. സേന നോനോ നോ പറയും. നിങ്ങൾ വിചാരിക്കും ഈ കരച്ചിൽ എന്തിനാണ്, ഫുഡ് കഴിക്കാതിരിക്കാനുള്ള കരച്ചിലാണ് ഞങ്ങൾ കേട്ടോ. പിന്നെ ഒരു കുഴപ്പമില്ല. ഡാ ഡാ കള്ള കള്ള തിരുമാടി. ഞാൻ വരില്ല നല്ല രീതി ആദ്യം തന്നെ പറഞ്ഞു. ആ വരണ്ട. ഇത്
ഇതൊക്കെ ഇവന്റെ അഭിനയമാണ് കേട്ടോ. ഞങ്ങൾ കുളിച്ച് സുന്ദരനാവാൻ പോവാണ്. കുളിച്ചു എനിക്ക് ലൈറ്റ് ഇടണമെന്നാണ് അവൻ പറയുന്നത്. ലൈറ്റ് ഇട്ടാ, സന്തോഷമായോ? ഇവിടേക്ക് കുളിച്ചു, ഡ്രസ്സൊക്കെ മാറിയില്ല കുഞ്ഞ. ഓ, അവന് കൺമശി. ഇത് ഇനി കൺമശിയൊക്കെ മാറ്റേക്കാളും ഇവരുടെ. ഇനി ഇവിടെ കുറച്ച് ക്ലീനിങ് ആണ് ഞങ്ങൾ. ഞങ്ങളല്ല കുഞ്ചി അമ്മ, അല്ല കുഞ്ച? അവൾക്ക് പാട്ട് വെക്കാതെ പണി ചെയ്യാൻ പറ്റത്തില്ല. പാട്ട് വെച്ചാൽ എനിക്ക് അവർ ക്ലൈബ്. ഇതെന്നാ എൻ്റെ വയറ്റിനകത്ത് കുഞ്ഞാവി ഉണ്ട്. അതെവിടെ ഞങ്ങൾ കുറച്ച് കുഞ്ഞു വെയിലൊക്കെ അടിച്ചിരുന്നുണ്ട്. ഇല്ല പിന്നെ ഒരു ഉമ്മ അമ്മയ്ക്ക് ബ്ലാങ്കറ്റ്സ് കൊടുത്ത്. ഞങ്ങൾക്കൊന്നും അറിയില്ല, ഭയങ്കര വഴക്കാരായില്ലേ. എന്താ ഞാനല്ലോ ടൈം ലൈഫ് ഒന്നും എടുക്കാത്തതിന് കാര്യം ഇതിന് ഫുൾ ടൈം ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവന് പ്രത്യേകിച്ച് കഴിക്കും, എന്തായാലും ഫുഡ് കഴിക്കാം. അപ്പം മുട്ടക്കറിയാണ് ഫുഡ് കണ്ടോ. ഒരുത്തനെ ഉറക്കാൻ കിടത്തിയതാ. എന്നാടാ വായില്? ലിപ് ലൈനർ പെണ്ണുങ്ങളിടുന്ന ആണുങ്ങളിടുന്നല്ല. ഉറക്കാൻ കിടത്തി അവനുള്ള സാധന സാമഗ്രികളെല്ലാം കൊണ്ട് നടക്കുക. ചേട്ടാ, ചേട്ടോയ്, അവൻ അവന്റെ സ്നാക്കി അവന്റെ സ്നാ. നീ ഇവിടെ അടുക്കി വെച്ചാണോ? നിന്റെ ഫോൺ കവറൊക്കെ എടുത്തോണ്ട് പോകുന്നു. അവൻ അവന്റെ ഫോൺ എടുത്തോണ്ട് പോയേക്കുന്നത്. നല്ല സങ്കടത്തിലാണ് റീനാമ്മ. എന്താന്ന് വെച്ചാല് കുഞ്ചു റീനാമ്മയും പുറത്തേക്ക് പോയി, കുഞ്ഞാനെ കൊണ്ടുപോയില്ല. അങ്ങനെ വെച്ചാല് അവൾക്ക് ടെക്സ്റ്റൊക്കെ വന്നു, ടെൻത്തിലേക്കുള്ള ടെക്സ്റ്റ് വന്നു. അപ്പം അതമ്മ മേടിക്കാൻ പോയി. അപ്പം ഇവനെ കൊണ്ടുപോയില്ല, അതിന് വേണ്ടി കരച്ചില്ല. ഞാൻ ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ എന്നെ അടിച്ചു. നോക്കട്ടെ അമ്മ, ഞാൻ നോക്കിയാണ്. എൻ്റെ ശ്രമ സക്സസ് ആയി. കുഞ്ഞാപ്പി ഉറങ്ങി, അമ്മയും കുഞ്ചും പോയേക്കാണ്. അപ്പം എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ വെബ് സീരീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കുറച്ച് സ്റ്റോറിയൊക്കെ എഴുതാനുണ്ട്. അടുത്ത എപ്പിസോഡിന് വേണ്ടിയുള്ള സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കറക്ഷനും കാര്യങ്ങളും ചേട്ടൻ്റെ കുറച്ച് സിറ്റുവേഷനൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പോയിട്ട് അതൊക്കെ ചെയ്യട്ടെ. അപ്പോഴേക്കും ഇവൻ ഉറങ്ങിയേക്കും, അപ്പോഴേക്കും അമ്മയൊക്കെ വരും. അപ്പം അതുവരേക്കും ഞാൻ പോയിട്ട് വരാം. വീണ്ടും ഞാൻ വന്നു. ഞാൻ എപ്പോൾ പോയതാ? ഉച്ചയ്ക്ക് പോയതാ. ഇവനെ ഉറക്കിയിട്ട് എനിക്ക് കുറേ പെയിൻറ്റിങ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണേ. അതൊക്കെ കഴിഞ്ഞു സേനമ്പി കുളിച്ചിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഫുൾ എന്ത് കാണിക്കാനാവോ. അപ്പോൾ ഞാൻ അപ്പം പോയി, പിന്നെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു, പിന്നെ ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞത്. ഇപ്പോൾ കുളിച്ചു, വൈകുന്നേരമാണ് കുളിച്ചത്. കുളിച്ച് വന്ന് അപ്പോൾ ഞാൻ ദൈവമേ, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ വിചാരിച്ചത്. അപ്പം എൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നില്ല, നാളെ. അതായത് ഈ വീഡിയോ വരുന്ന ദിവസം അത് വരുന്നതിൻ്റെ തലേന്നാണ് ഞാൻ എടുത്തത്. അപ്പം ചായയോടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ചായ കുടിച്ചിട്ട് ഞാൻ കുളിക്കാൻ. അപ്പം ഞാൻ ഡെയിലി ലൈഫ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, മറന്നുപോയി എൻ്റെ കേസ്. അപ്പം പിന്നെ ഉച്ചയ്ക്ക് ഫോൺ ഡെഡായി, കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഫോൺ ഡെഡായി, കുത്തിയിടാൻ പറ്റിയില്ല. അപ്പം എടുക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, ഇനി ഇച്ചിരി കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഓൾറെഡി 6 മണിയായി കണ്ടോ, ഇരുട്ടായി. അകത്തെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് സമയം വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ.
അതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് മുന്നേ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ എഴുത്തിടാം അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇനി എന്താ പരിപാടി, ഇനി പരിപാടി ഒന്നുമില്ല, പുളി കഴിഞ്ഞല്ലോ, തലയിൽക്കൊന്ന് തൊട്ട് സെറ്റ് ആവണം. അതേ സേനൻ്റെ ഇവിടെ റിമോട്ട് എന്നത് ബ്രഷൊക്കെ പിടിച്ച് നടക്കുന്നത്. അപ്പോൾ ഫോൺ ദേ ഇപ്പോൾ കറണ്ട് വന്നോളൂ, ഫോൺ കുത്തി ഒന്ന് ഓണാക്കി വീഡിയോ എടുത്തു. ഇനി വീണ്ടും കുത്തിയിടാമാണ്, കുത്തിയിടട്ടെ. ചിരി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് എഴുതാൻ വരാം. ഹായ് അനു, ഹായ്.